ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാഹളമോതി തിരുവോണം പടിവാതിലിൽ എത്തി. എല്ലാ പ്രേക്ഷകർക്കും ജില്ലാ വാർത്തകളുടെ ഹൃദ്യമായ ഓണാശംസകൾ. ഇനി പ്രധാന വാർത്തകളിലേക്ക്. പിണറായി വിജയൻ മദ്യവ്യവസായിയായി മാറിയതിന്റെ സൂചനയാണ് ഓണം വിപണിയിൽ അരിക്കും പച്ചക്കറിക്കും പകരം മുന്തിയിനും മദ്യം ഇറക്കുമതി ചെയ്തതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു. തിരുവോണം പടിവാതിലിൽ നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ. പ്രധാനമന്ത്രിക്ക് പൂക്കളമൊരുക്കി സ്വാഗതമരുളി പാർട്ടി പ്രവർത്തകർ. മാനാഞ്ചറിയിൽ മോദിയുടെ രൂപത്തിൽ ഭീമൻ പൂക്കളം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മദ്യവ്യവസായിയായി പിണറായി മാറിയതിന്റെ സൂചനയാണ് ഓണവിപണിയിൽ അരിക്കും പച്ചക്കറിക്കും പകരം മുന്തിയയിനും മദ്യം ഇറക്കുമതി ചെയ്തതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു. ബീവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ പാവമണി റോഡിലെ ബീവറേജിലേക്ക് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബീവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ കോഴിക്കോട് പാവമണി റോഡിലെ ബീവറേജിലേക്ക് ഉപരോധം നടത്തിയത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് പാവങ്ങളുടെ ആശ്രയമായ നന്മ ത്രിവേണി സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും ബീവറേജ് ഔട്ട്ലെറ്റുകൾ വഴി നിലവാരം കൂടിയ 59 ഇനം മദ്യം വിൽക്കാനുള്ള സർക്കാർ തീരുമാനം സാംസ്കാരിക കേരളത്തിന് അപമാനമായി മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കുകയും സന്തോഷപൂർണമായ ഓണത്തെ മദ്യത്തിൽ മുക്കാനുമുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മദ്യവ്യവസായിയായി പിണറായി മാറിയതിന്റെ സൂചനയാണ് ഓണം വിപണിയിൽ അരിക്കും പച്ചക്കറിക്കും പകരം മുന്തിയയിനം മദ്യം ഇറക്കുമതി ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന വ്യാപകമായി തിരുവോണം നാളിൽ ബീവറേജ് ഔട്ട്ലെറ്റുകളിലേക്ക് പ്രതിഷേധവുമായി യുവമോർച്ച മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സാധാരണഗതിയിൽ ഓണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്സവത്തിന്റെ മുമ്പ് കൺസ്യൂമർ ഫെഡിന്റെ ഒരു ചെയർമാനിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നത്, സമൂഹം പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്തെങ്കിലും നല്ല ജനോപകാരപ്രദമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളായിരിക്കും. കൂടാതെ ഓണത്തിന് മദ്യമല്ല മധുരമാണ് നൽകേണ്ടതെന്ന യുവമോർച്ചയുടെ ആശയത്തിൽ ബീവറേജിൽ ക്യൂ നിൽക്കാനെത്തിയവർക്ക് പായസവും വിതരണം ചെയ്തു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി വിപിൻ, സുധീർ കുന്ദമംഗലം, അഭിലാഷ് ചെറുവണ്ണൂർ, ദിപിൻ ബി, ബബീഷ് ഇ പി, ഷാലു എലത്തൂർ, സുജീഷ് പുതുക്കുടി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഉത്രാടദിനം കോഴിക്കോട് നഗരത്തിലിറങ്ങിയവർ ഗതാഗത കുരുക്കുമൂലം ബുദ്ധിമുട്ടിയെങ്കിലും തിരുവോണത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളുമായാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഉത്രാട ദിവസം റിപ്പോർട്ടിങ്ങിനിറങ്ങിയ അമലയുടെയും ക്യാമറമാൻ റമോ പീറ്ററിന്റെയും വാർത്തയിലേക്ക്. ഓണവും പെരുന്നാളും ഒരുമിച്ചെത്തിയത് മതിവരാതെ ആഘോഷിക്കുകയാണ് നഗരം. പ്രവാചകന്റെയും മഹാബലിയുടെയും ഓർമ്മകൾ ഉണർത്തുന്ന നാളുകളിൽ പെരുന്നാൾ ഓണമായും ഓണം പെരുന്നാളായും മാറി. ആഘോഷത്തിമിർപ്പിലറിയാൻ ജനം നഗരത്തിലേക്ക് ഒഴുകിയെത്തി. വാഹനങ്ങൾ കൂട്ടത്തോടെ നഗരത്തിലിറങ്ങിയത് പലയിടത്തും ഗതാഗത തടസ്സമുണ്ടാക്കി. നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിൽ രാവിലെ തുടങ്ങിയ ജനത്തിരക്ക് വൈകുന്നേരമായതോടെ പാരമ്യത്തിലെത്തി. കാലുകുത്താൻ പറ്റാത്ത തിരക്കായിരുന്നു മിഠായി തെരുവിൽ. മഴയില്ലാതെ തെളിഞ്ഞ മാനത്തോടെ കാലാവസ്ഥയും അനുകൂലമായതോടെ ആളുകൾ കുടുംബസമേതം നഗരം കീഴടക്കി. ഉത്സവനാളുകൾക്ക് മിഴിവേകാൻ സംഘടിപ്പിക്കുന്ന പ്രദർശനങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഓണത്തിന് തൊട്ടുമുമ്പ് പെരുന്നാൾ അവധി വന്നത് ഓണം വിപണിയെ കൂടുതൽ ജനനിബിഡമാക്കി. അപൂർവമായെത്തിയ ആഘോഷനാളുകൾ അവിസ്മരണീയമാക്കുകയാണ് ആളുകൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് നടക്കാൻ പോകുന്ന ബിജെപി ദേശീയ കൌൺസിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രിക്ക് ദേശീയ കൌൺസിൽ സ്വാഗത സംഘം കമ്മിറ്റി പൂക്കളമൊരുക്കി സ്വാഗതമേകി. മാനാഞ്ചിറ സ്ക്വയറിൽ 36 ചതുരശ്ര മീറ്ററിലാണ് പൂക്കളമൊരുക്കിയത്.
യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിലാണ് മാനഞ്ചിറ മൈതാനിയിൽ മോദിയുടെ പൂക്കളം ഒരുക്കിയത്. കോഴിക്കോട് വെച്ച് നടക്കുന്ന BJP ദേശീയ കൌൺസിൽ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ഉത്രാടനാളിൽ ദേശീയ കൌൺസിൽ സ്വാഗത സംഘം കമ്മിറ്റി പൂക്കളം തീർത്തത്. 36 ചതുരശ്ര മീറ്റർ വലിപ്പത്തിൽ മോദിയുടെ മുഖചിത്രവും പിറകിൽ താമരയിൽ വിരിയുന്ന രീതിയിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. ഓണപ്പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും പൂക്കളറുത്തും മഹിളാ മോർച്ചയിലെ അംഗങ്ങളും ഉത്രാടപ്പാച്ചിലിനിടയിൽ മോദിയുടെ മോടി കൂട്ടുന്നതിന് മുന്നിൽ നിന്നു. മാനഞ്ചിറ മൈതാനിയിൽ മോദിയുടെ വമ്പൻ ചിത്രം വരച്ചിരിക്കുന്നത് സജിൽ ആർട്ട് കട്ടിപ്പാറയാണ്. സജിലിന്റെ വരയ്ക്കത്ത് പൂക്കളം തീർത്തിരിക്കുന്നതാകട്ടെ ഓറഞ്ച് ആർമി കട്ടിപ്പാറയിലെ അംഗങ്ങളാണ്. പൂക്കളത്തിൽ എന്തൊരുക്കുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടാതെ ഏവർക്കും ആശ്ചര്യം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മാനഞ്ചിറ മൈതാനിയിൽ പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. കാണികൾക്കും അണിയറ പ്രവർത്തകർക്കും കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കുകയാണ് ഓറഞ്ച് ആർമി കട്ടിപ്പാറ. പൂക്കളിടം വിടുന്നതിനായി പൂക്കൾ തയ്യാറാക്കിയിരിക്കുന്നത് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യ മുരളിയുടെ നേതൃത്വത്തിലാണ്. മോദിക്കൊരു പൂക്കളം മോഡിയിലൊരു പൂക്കളം എന്നതിന്റെ ഔപചാരിക ഉദ്ഘാടനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് നിർവഹിച്ചു. പൂക്കളം ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലായി. മൊബൈൽ ക്യാമറയിലും മറ്റും ഫോട്ടോ എടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. മോദിക്കൊപ്പം ഒരു സെൽഫി എന്നതിന്റെ കൗതുകത്തിലായിരുന്നു പലരും. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു പ്രഭാകർ, BJP ജനറൽ സെക്രട്ടറി ബിന്ദു ചാലിൽ, ഷൈമ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് സബിത, ജിഗ്നു പ്രജോഷ്, മഞ്ജുഷ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KV സുധീർ, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണാൻ കാറ്ററിംഗിനെ സമീപിക്കുന്നവരായി മാറിയിരിക്കുകയാണ് മലയാളികൾ. തുമ്പപ്പൂച്ചോറും സ്വാദൂറും കറികളും പായസവും ചേർത്ത വിഭവങ്ങൾ വീടുകളിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് കാറ്ററിംഗ് യൂണിറ്റുകളും. തൂശ്യ നിലയിൽ തുമ്പപ്പൂച്ചോറിട്ട് 20 കൂട്ടം കറികൾ വിളമ്പി പായസവും കൂട്ടി ഓണസദ്യ ഉണ്ണാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. എന്നാൽ ഇവയെല്ലാം ഒരുക്കുന്ന ചുമതല കാറ്ററിംഗ് ഏജൻസികൾക്കാണെന്ന് മാത്രം. ഓണാഘോഷത്തിന്റെ പതിവുകളെല്ലാം തെറ്റി ഓണം സീസണായാൽ നഗരത്തിലെ കാറ്ററിംഗ് ഏജൻസികൾക്ക് നിന്നു തിരിയാൻ നേരമുണ്ടാവില്ല. ഓണാഘോഷം വ്യാപകമായി ചെറുകിട സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ആഘോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാറ്ററിംഗുകാർക്ക് തിരക്ക് കൂടിയത്. 50 മുതൽ 100 ആളുകൾ പങ്കെടുക്കുന്ന ഓണസദ്യകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. അത്തം മുതൽ ആരംഭിക്കും തിരുവോണ നാളിൽ ഒരുക്കേണ്ട വിഭവങ്ങളുടെ ഒരുക്കങ്ങൾ. ഒരു വലിയ കൂട്ടായ്മയുടെ വേദി കൂടിയായിരുന്നു ഓണസദ്യ ഒരുക്കൽ. അടുക്കളയിൽ നിന്നും പഴനുറുക്കിന്റെയും കറികളുടെ വറവിന്റെയും കാച്ചിയ പപ്പടത്തിന്റെയും കൊതിയൂറുന്ന മണം ഓണം നാളുകളിൽ ഓർമ്മയാകും വിധം പതിവുകളെല്ലാം ഇന്ന് തെറ്റിയിരിക്കുകയാണ്. സദ്യയുണ്ണാൻ കാത്തിരിക്കുന്ന കുട്ടികൾ, തൊടിയിലെ വാഴയില പറിച്ച് തുമ്പപ്പൂ ചോറിട്ട് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്ന അമ്മമാർ, പച്ചടി കിച്ചടി തോരൻ കൂട്ടുകറി അവിയൽ തുടങ്ങി സദ്യയിലെ കേമന്മാരെ ആസ്വദിച്ചു കഴിക്കുന്ന കുട്ടികൾ, കാലമേറെ ഇതിൽ നിന്നും മാറിക്കഴിഞ്ഞു. എല്ലാം എളുപ്പമാക്കാൻ സദ്യ വിളമ്പാനുള്ള ഇല വരെ പാഴ്സൽ വാങ്ങുന്ന കാലമായി മാറി. ഓരോ വർഷം കഴിയുംതോറും ഓണത്തിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വയം സദ്യ ഒരുക്കി കഴിക്കുന്ന രീതിക്ക് വലിയൊരു മാറ്റമാണ് നഗരഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വിഭാഗം സദ്യ കാറ്ററിംഗിനെ ഏൽപ്പിക്കുകയാണിന്ന്. തിരുവോണ നാളിൽ എല്ലാ വിഭവങ്ങളും ഒരു ഫോൺ കോളിൽ വീട്ടിലെത്തിക്കിട്ടും. പതിവുകൾ തെറ്റിച്ചുള്ള ഈ മാറ്റം കാലങ്ങളായി ആഘോഷിച്ചു വരുന്ന ഓണത്തിന്റെ മുഖച്ഛായയാണ് മാറ്റുന്നത്. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം നയൻതര, കോഴിക്കോട്. കേരള കോൺഗ്രസ് ബി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീം പാലക്കണ്ടി ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള കോൺഗ്രസ് ബിയുടെ ആഭിമുഖ്യത്തിൽ ശിക്ഷസദനിലാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീബ് പാലക്കണ്ടി ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് PV നവീന്ദ്രൻ അധ്യക്ഷനായി. KTUCB ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഫിറോസ് പുളിക്കുന്നിൽ, ആദിൽകുമാർ തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. 100 പേർക്കാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത്. അപ്പോഴും നമ്മുടെ മീറ്റിംഗിൽ ഈ ഓണക്കിറ്റ് വിതരണത്തിലും പങ്കെടുക്കാൻ എത്തിയ എല്ലാ തൊഴിലാളികൾക്കും സുഹൃത്തുക്കൾക്കും എന്റെ നല്ലൊരു ഓണാശംസകൾ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്ര വ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്ര വ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി 150 ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ.
സാരി, സെൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് കെ വി കോംപ്ലക്സിൽ നിന്നാവട്ടെ. കെ വി കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ പൈതൃക സ്ഥാനമായ ബിലാത്തികുളം ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി കരിങ്കൽ പാവുന്ന കർമ്മം നടന്നു. ബ്രഹ്മശ്രീ വത്സൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബിലാത്തികുളം ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി കരിങ്കൽ വൽക്കരിക്കുന്ന കർമ്മം ബ്രഹ്മശ്രീ വത്സൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവീദേവന്മാരുടെ വിഹാരരംഗവും അതിലൂടെ തന്നെ ഇവിടം ഒരു യാഗഭൂമിയുടെ പൂർണ്ണത കൈവരിച്ചു എന്നതാണ് ക്ഷേത്രത്തെ പറ്റിയുള്ള ഭക്തജനങ്ങളുടെ വിശ്വാസം. ഇത്തരം ഈശ്വരീയ സങ്കല്പങ്ങളാലും പൂജകളാലും പുരാണ പാരായണാഘോഷങ്ങളാലും ചൈതന്യവത്തായി നിൽക്കുകയാണ് ഈ ക്ഷേത്രം. അതിനാൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ പൈതൃക സ്ഥാനം എന്ന സർക്കാർ അംഗീകാരവും ബിലാത്തികുളം ശിവക്ഷേത്രത്തിനുണ്ട്. പതിറ്റാണ്ടുകൾ ജീവിച്ചു തീർക്കുന്ന ഈ മനുഷ്യജന്മത്തിൽ ഭാവി തലമുറയിലേക്കും വരും നൂറ്റാണ്ടുകളിലേക്കും പാരമ്പര്യവും സംസ്കാരവും പകർന്നു നൽകുവാനും ഒരു ഓർമ്മച്ചെപ്പ് ബിലാത്തികുളം മഹാദേവനെ തിരുനടയിൽ സമർപ്പിച്ച് ദേവന്റെ അനുഗ്രഹത്തിന് പാത്രമാവാനും അനവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രേമൻ, ചെയർമാൻ സുന്ദർദാസ്, സന്തോഷ് ചാലക്കാടി, കൃഷ്ണദാസ്, പ്രേമൻ, ശ്രീജിത്ത് എന്നിവരും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പച്ചക്കറികളും പഴങ്ങളും ഇവിടെ തന്നെ വിളയിച്ചാൽ അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന വിഷലിപ്ത പച്ചക്കറിയിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഹരിത കേരളം ന്യൂസ് ഇന്റർനെറ്റ് ഡിവിഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമയമോ അറിവോ അല്ല പ്രധാനം, മനസ്സാണ്. മനസ്സ് വെച്ചാൽ നമുക്ക് വേണ്ട പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം എന്ന സന്ദേശവുമായി ഹരിത കേരളം ന്യൂസ് എന്ന സമ്പൂർണ്ണ കാർഷിക ഇന്റർനെറ്റ് എഡിഷനും എന്റെ ഹരിതമുറ്റം എന്ന ബുക്ക്ലെറ്റിനും തുടക്കം കുറിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ എ പ്രദീപ് കുമാർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവകൃഷിയുടെ സുരക്ഷിതമായ പച്ചപ്പിലേക്കുള്ള മടക്കയാത്രയിലാണ് കേരള സമൂഹമെന്ന് അദ്ദേഹം പറഞ്ഞു. പച്ചക്കറി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അമിതമായ രാസവള കീടനാശിനികളുടെ ഉപയോഗം മൂലമുള്ളതാണെന്ന് വൈകിയാണ് നാം മനസ്സിലാക്കിയത്. നമുക്ക് വേണ്ട പച്ചക്കറികളും പഴങ്ങളും ഇവിടെ തന്നെ വിളയിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള പ്രധാന മാർഗമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹരിത കേരള ന്യൂസ് മാനേജിംഗ് എഡിറ്റർ ബെന്നി അലക്സാണ്ടർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, മിൽമ മലബാർ റീജ്യൻ എം ഡി കെ ടി തോമസ്, കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി രാജൻ, പി വിക്രമൻ, എസ് ഷീല, എം എ ജോൺസൺ, അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സിഎസ്കോ കുറ്റിച്ചിറയുടെ പുതിയ പ്രസിഡന്റായി പി ടി മുഹമ്മദ് അലി സ്ഥാനമേറ്റു. ചേംബർ പ്രസിഡന്റ് സി എ സി മോഹനൻ സ്ഥാനചിഹ്നം അണിയിച്ചു. ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് ഈദ് സംഗമം നടന്നു. കുറ്റിച്ചിറ സിഎസ്കോ ഈദ് സംഗമവും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവും ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പുതിയ പ്രസിഡന്റ് പി ടി മുഹമ്മദ് അലിയെ മലബാർ ചേംബർ പ്രസിഡന്റ് സി എ സി മോഹനൻ സ്ഥാനചിഹ്നം അണിയിച്ചു. നവീകരിച്ച ഹസൻ ഗോയ മുല്ല പാർക്കിന്റെ ഉദ്ഘാടനം കെ ഹസൻ ഗോയ നിർവഹിച്ചു. എസ് വി ശിർഷത് ഫാറൂഖി ഈദ് പ്രഭാഷണം നടത്തി. സി പി കുഞ്ഞമ്മദ് അധ്യക്ഷം വഹിച്ചു. പി വി അബ്ദുള്ള കോയ, കെ നൌഷാദ്, കൌൺസിലർ സി പി ശ്രീകല, കെ പി കുഞ്ഞാമ്മദ്, പി മുഹമ്മദ് കോയ, സുബേർ കൊളക്കാടൻ, കെ പി അബ്ദുള്ള കോയ, പി വി അഹമ്മദ്, ഇ വി ഉസ്മാൻ കോയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജെ സി ഐ ഇന്ത്യ സോണൽ 21 സല്യൂട്ട് ദ പാട്രിയോട്ട് പരിപാടിയുടെ ഭാഗമായി വിമുക്ത ഭടന്മാരെ ആദരിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജെ സി ഐ മേഖലാ കോർഡിനേറ്റർ ഷംസുദ്ദീൻ അധ്യക്ഷം വഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കൊയിലാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ ജെ സി ഇന്ത്യ സോൺ 21 സല്യൂട്ട് ദി പാട്രിയോട്ട് പരിപാടി തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേഖലയിലെ 27 വിമുക്ത ഭടന്മാരെ ആദരിച്ചു. മേഖലാ കോർഡിനേറ്റർ ജെ സി ഷംസുദ്ദീൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ജെ സി അഫ്സൽ ബാബു, മേഖലാ ഡയറക്ടർ ജെ സി അബ്ദുൽ നാസർ, ഇ പി സുകുമാർ എന്നിവർ സംസാരിച്ചു. ജെ സി കൊയിലാണ്ടി പ്രസിഡന്റ് ജെ സി ബിജുലാൽ സ്വാഗതവും മേഖലാ സെക്രട്ടറി ജെ സി അഡ്വക്കേറ്റ് പ്രവീൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ രണ്ടാം ദിനം ഭാവരാഗ നടന സംവേദനങ്ങളുടെ സംഗമമായിരുന്നു. രണ്ടാം ദിന പരിപാടികൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ
ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി അവതരിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ രണ്ടാം ദിവസം രാഗ സംഗീത സാന്ദ്രമായി മാറി. ചെങ്ങന്നൂർ ശ്രീകുമാർ, സിത്താര കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഗീത സായനം ഒരുക്കിയത്. ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ നടന്ന പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യത്തിന്റെ കലാ സാംസ്കാരിക അവബോധത്തിന്റെ വിളംബരമാണ് ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നത്. സബ് കലക്ടർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് കലക്ടർ ഇമ്പശേഖരൻ, അരുണാചൽ മുൻ മന്ത്രി ആർ കെ ക്രിമേറെ, അഡ്വക്കേറ്റ് എം രാജൻ, പി വി ഗംഗാധരൻ, സി പി മുസാഫിർ അഹമ്മദ്, പി ഗവാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിഷ്ണുപ്രിയയും കൃഷ്ണപ്രഭയും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ബട്ടറോഡ് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ കലാമണ്ഡലം വിദ്യാറാണി അവതരിപ്പിച്ച മോഹിനിയാട്ടം, തുടർന്ന് കെ പി എസ് സിയുടെ ഗാനമേള എന്നിവ അരങ്ങേറി. നാടകോത്സവത്തിൽ പി സായന്ത് അവതരിപ്പിച്ച നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം ഏകപാത്ര നാടകവും അരങ്ങേറി. തുടർന്ന് കുട്ടികളുടെ നാടകം കെട്ടപുരാണവും നടന്നു. പൂക്കാട് കലാലയം ചിൽഡ്രൻസ് തിയേറ്ററാണ് നാടകം അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറിവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. ജീവിതത്തിൻ അഴകിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. യു ടി സുരേഷ് സംവിധാനം നിർവഹിച്ച കള്ളൻ ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം മാത്തോട്ടം വിജിത്തിൽ നടന്നു. വി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പുരുഷൻ കടലുണ്ടി എം എൽ എ സി ഡി പ്രകാശനം ചെയ്തു. കണ്ണാരം പൊത്തിപ്പൊത്തി എന്ന നാടകത്തെ അവലംബിച്ച് ഇൻഡിപെൻഡന്റ് സിനിമ തയ്യാറാക്കിയതാണ് കള്ളൻ എന്ന ഹ്രസ്വചിത്രം. യു ടി സുരേഷാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിശ്വജിത് തമ്പുരാൻപടി ഛായാഗ്രഹണവും സുഭാഷ് എഡിറ്റിംഗും മുരളി ബേപ്പൂർ കലാ സംവിധാനവും സലാം വീരോളി സംഗീതവും നിർവഹിച്ചു. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം മാത്തോട്ടം വിജിത്തിൽ നടന്നു. പരിപാടി വി കെ സി മുഹമ്മദ് കോയ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പുരുഷൻ കടലുണ്ടി എം എൽ എ ചിത്രത്തിന്റെ സി ഡി പ്രകാശനം ചെയ്തു. സിനിമാതാരം സന്തോഷ് കീഴാറ്റൂർ, കെ പി ശ്രീശൻ മാസ്റ്റർ, ടി വി ബാലൻ, ശൈലജ മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൌൺസിലർമാരായ പി പി ബീരാൻകോയ, ഷാനിയ പി കെ, പേരോത്ത് പ്രകാശൻ, നെല്ലിക്കാട്ട് സജീഷ് കുമാർ, എം ഗിരീഷ്, ചെലവൂർ വേണു, മധുമാസ്റ്റർ, എടത്തൊടി രാധാകൃഷ്ണൻ, പള്ളത്ത് പത്മനാഭൻ, കെ ജെ തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. പി സി ശൈലേന്ദ്രന്റെ കുടുംബത്തിനായി നിർമ്മിക്കുന്ന വീടിന്റെ താക്കോൽ ദാനം വീട് പരിസരത്ത് നടന്നു. വി കെ സി മുഹമ്മദ് കോയ എം എൽ എ താക്കോൽ കൈമാറി. പി സി ശൈലേന്ദ്രൻ അസുഖബാധിതനായപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ചികിത്സയ്ക്കിടെ അദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്ന് കുടുംബ വീടിനായി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. പണി പൂർത്തിയായ വീടിന്റെ താക്കോൽ ദാനം വീട് പരിസരത്ത് നടന്നു. വി കെ സി മുഹമ്മദ് കോയ എം എൽ എ താക്കോൽ കൈമാറി. കൌൺസിലർ പി പി ബീരാൻ കോയ അധ്യക്ഷനായിരുന്നു. കെ വി ലോഹിതാശൻ സ്വാഗതം പറഞ്ഞു. സി ചന്ദ്രശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 50-ാം വാർഡ് കൌൺസിലർ പേരോത്ത് പ്രകാശൻ, 51-ാം വാർഡ് കൌൺസിലർ എം ഗിരിജ ടീച്ചർ, 53-ാം വാർഡ് കൌൺസിലർ പി കെ ഷാനിയ, കെ എസ് ഇ ബി ബേപ്പൂർ സബ് എഞ്ചിനീയർ സജിത് കുമാർ, സി ഷാബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പ്രദേശവാസികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ പ്രദേശത്ത് ഓണം ബക്രീദ് കിറ്റ് വിതരണം നടത്തി. നിരവധി ആളുകൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. പരിപാടികളിൽ സാമുദായിക സംഘടനാ നേതാക്കൾ പങ്കെടുത്തു.
പയ്യാനക്കൽ പ്രദേശത്ത് 29 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ക്രസന്റ് റിലീഫ് കമ്മിറ്റി. മുൻപ് റംസാൻ മാസത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പ്രവർത്തനം ഇപ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. ഇത്തവണത്തെ ബക്രീദ് ഓണക്കിറ്റ് വിതരണം ഡോക്ടർ എം കെ മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി PM ഹനീഫ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് NA റസാഖ് സ്വാഗതം പറഞ്ഞു. കരുണാകരൻ, A അബ്ദുള്ള കോയ, K അബ്ദുൾ അസീസ്, P അബൂബക്കർ, നബിൽ അർഷാദ്, VP ബഷീർ, N റിയാസ് എന്നിവർ സംസാരിച്ചു. കല്ലിങ്ങൽ പ്രദേശത്തെ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനായി 29 വർഷമായി പ്രവർത്തിക്കുന്ന മുസ്ലിം കൂട്ടായ്മയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ കല്ലിങ്ങൽ മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി. വേദനിക്കുന്നവരുടെയും വിഷമിക്കുന്നവരുടെയും കൂടെ നിന്ന് അവർക്ക് ആശ്വാസവും സ്വാന്തനവും ഏകുകയാണ് സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യം. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഓണം പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കിറ്റ് വിതരണവും വസ്ത്രവിതരണവും നടത്തി. പാണക്കാട് നിയാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PA റഹ്മാൻ അധ്യക്ഷനായിരുന്നു. N മുഹമ്മദ് ബഷീർ സ്വാഗതം പറഞ്ഞു. MI മുഹമ്മദ് ഹാജി, MMഹമ്മദ് കോയ ഹാജി, VP അബ്ദുറഹിമാൻ, VP അബ്ദുൾ ജബ്ബാർ മാസ്റ്റർ, PV സലാം, PV ഹുസൈൻ, MV അബ്ദുൾ ജബ്ബാർ, P ഷെഫിയ അരക്കണർ, സലാം അരക്കണർ തുടങ്ങിയവർ സംസാരിച്ചു. P ജസീർ ബാവ, PV ഹനീഫ, MV നൌഷാദ്, K അൻവർ സാദിഖ്, ജിയാദ് മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം ബക്രീദ് കിറ്റ് വിതരണം നടത്തി. കൌൺസിലർ പേരോത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അരി വിതരണം 49-ാം ഡിവിഷൻ കൌൺസിലർ പൊന്നത്ത് ഷൈമ നിർവഹിച്ചു. സ്വാമിനാഥൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. KV സുധാകരൻ സ്വാഗതം പറഞ്ഞു. നാനാജി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നാസിം നന്ദി പ്രകടനവും നടത്തി. ബേപ്പൂർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ ബോഡി യോഗം ചേർന്നു. കരയോഗ മെമ്പർമാർക്ക് ഓണത്തോടനുബന്ധിച്ച് പായസക്കിറ്റ് വിതരണം നടത്തി. യോഗത്തിൽ കരയോഗം സെക്രട്ടറി P സുരേഷ്കുമാർ സ്വാഗതവും പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷതയും വഹിച്ചു. പായസക്കിറ്റ് വിതരണ ഉദ്ഘാടനം K ശശിധരൻ നിർവഹിച്ചു. K ജനാർദ്ദനൻ നായർ, K അരവിന്ദാക്ഷൻ നായർ, V ജയപ്രകാശൻ, AK വിനോദ് കുമാർ, നാരായണൻ നായർ, TP വേണുഗോപാൽ, വനിതാ സമാജം പ്രസിഡന്റ് ഗിരിജാ മുരളി, സെക്രട്ടറി VM ബീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. മൂൺ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ രാമദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ ജനസേവന രംഗത്ത് കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന മൂൺ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ചെയ്യാൻ കഴിയുക, കർമ്മമാണ് ലക്ഷ്യം, കർമ്മം തന്നെയാണ് ജീവിതം. ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് രാമദാസൻ എന്താ ചെയ്യാൻ കഴിയുക, രാമദാസിന് എനിക്കെന്താ ചെയ്യാൻ കഴിയുക, അത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ട്രസ്റ്റ് ചെയർമാൻ രാംദാസ് വെങ്ങേരി അധ്യക്ഷം വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി VM ചന്ദ്രിക അജേഷ്, സ്വാതന്ത്ര്യ സമര സേനാനി P വാസു, സാമൂഹിക പ്രവർത്തകൻ P അനിൽബാബു, പത്രപ്രവർത്തകൻ NV വിനോദ്, SC ST ലീഡർമാരായ K K വേലായുധൻ, TV ബാലൻ പുല്ലാളൂർ, പ്രകാശൻ പടിഞ്ഞാറ്റുമുറി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. യാത്രക്കാരായ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ഉപകാരപ്രദമാവും വിധമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ്, അപ്ടോൺ, JCI കാലിക്കറ്റ് എന്നിവർ സംയുക്തമായാണ് ഇത്തരമൊരു സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയത്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് അപ്ടോൺ പ്രസിഡന്റ് സവിൻ മോനു അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഐന ടംടൺ, സ്റ്റേഷൻ മാസ്റ്റർ ജോസഫ് മാത്യു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. റോട്ടറി 3202 അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ AM ഷെരീഫ് മുഖ്യ പ്രഭാഷണം നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയൻ മദ്യവ്യവസായിയായി മാറിയതിന്റെ സൂചനയാണ് ഓണം വിപണിയിൽ അരിക്കും പച്ചക്കറിക്കും പകരം മുന്തിയിനും മദ്യം ഇറക്കുമതി ചെയ്തതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു. തിരുവോണം പടിവാതിലിൽ, നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ. പ്രധാനമന്ത്രിക്ക് പൂക്കളമൊരുക്കി സ്വാഗതമരുളി പാർട്ടി പ്രവർത്തകർ. മാനാഞ്ചറിയിൽ മോദിയുടെ രൂപത്തിൽ ഭീമൻ പൂക്കളം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ജമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.